ഹായ് നമസ്കാരം അപ്പോൾ നമ്മൾ നാട്ടുതാരങ്ങളിലെ ഒരു പുതിയ ഒരു എപ്പിസോഡായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് ഇത്തവണ ഒരു വർഷം മുമ്പ് നമ്മുടെ ഈ നാട്ടുതാരങ്ങളുടെ ഒരു കലാകാരൻ നമ്മൾ ഇതിൽ കൊണ്ടുവന്നിരുന്നു ഈയിടെയധികം നല്ല വൈറലായി അത് വളരെയധികം സന്തോഷം ഒരു പ്രത്യേക നന്ദിയുണ്ട് നമ്മുടെ ഈ പ്രേക്ഷകരോട് അപ്പോൾ അദ്ദേഹത്തിനെ ഒന്നിപ്പോൾ ഒന്ന് കാണാനും നമ്മുടെ ആ വീഡിയോ ഇട്ടതിൽ നമ്മൾ ആ സന്തോഷം ഒന്ന് പങ്കിടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും എത്തിയിരിക്കുകയാണ് മണിയാണ്ടൻ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ ഇപ്പോൾ ഈ കോവിഡ് സമയത്തൊക്കെ ഇങ്ങനെയുണ്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ജോലി കാര്യങ്ങളൊക്കെ കുറവാണ് എങ്കിൽ പോലും കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു ജീവിതം മുന്നോട്ട് പോകുന്നു എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ നാട്ടിലെ താരങ്ങളിലെ ഒരു ഈ ഒരു വീഡിയോ അതും ഒരു വർഷം മുമ്പെടുത്ത വീഡിയോ ഇപ്പോ ഒന്ന് വൈറലായി രണ്ടാഴ്ച ആയിട്ടുള്ളൂ അല്ലേ രണ്ടാഴ്ച വൈറലായത് നമ്മൾ ഒന്നര വർഷമായി നമ്മൾ ഈ വൈറലായ ആ ഒരു അനുഭവം എന്ന് പറയാമോ തീർച്ചയായിട്ടും അത് നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് ഒത്തിരി ഒത്തിരി പേര് നമ്മളെ വിളിച്ച് അഭിനന്ദനങ്ങളും അവരുടെ സന്തോഷങ്ങളും എല്ലാം നമ്മളെ അറിയിച്ചു അവരുടെ നല്ല നല്ല നമുക്ക് നിമിഷങ്ങളാണ് കിട്ടിയത് ഒത്തിരി നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു ഞാൻ ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ കലയോട് ഇഷ്ടപ്പെട്ടിട്ട് നടക്കുന്നു പക്ഷെ നമുക്കൊരു ഇപ്പോൾ എന്നെ നാലാൾ തിരിച്ചറിഞ്ഞത് നമ്മുടെ നാട്ടിലെ താരങ്ങൾ ഇന്ന് ഈ ചാനലിലൂടെ എന്തായാലും വളരെയധികം ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഒരു കലാകാരൻ വന്ന് നാലാൾക്ക് അറിയുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം തന്നെ ഉള്ള ഇതാണ് എന്തായാലും ഒരു പ്രഷറോട് അത് ആ സന്തോഷം നമ്മൾ പങ്കിടുകയാണ് അതിൽ രണ്ടെണ്ണം ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നെ വിളിച്ചതും അഭിനന്ദനങ്ങൾ അറിയിച്ചതും ബാക്കിയുള്ളത് മോശമായിട്ടൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല അതിൽ ജാനകിയമ്മയുടെ പാട്ട് പിന്നെ അതേപോലെ നമ്മുടെ വന്ദനം എന്ന ചിത്രത്തിലെ ഒരു ബീജിയും ആ ഒരു ബീജത്തിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അംഗീകാരം ലഭിച്ചത് നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ആ പ്രഷർക്ക് വേണ്ടിയിട്ട് ആ ഒരു അന്ന് നമ്മൾ ചെയ്ത ആ ഒരു രണ്ട് വരി തീർച്ചയായിട്ടും കൊച്ചു വെള്ളം തുഴഞ്ഞൊന്നു പോയാൽ വെള്ളി വിതാനിച്ച വെള്ളാരം കല്ലുള്ള കൊട്ടാരമുറ്റത്തു ചെല്ല കടലമ്മയോടു നീ ചോദിച്ച മൊക്കയും സമ്മാനമായി തന്നെ വാങ്ങാം നീ തിരിച്ചിങ്ങോട്ടു പോരണമെങ്കിലോ തീരത്തു കണ്ണാളു വേണം നിന്നെ മോഹിച്ച പെണ്ണാളു വേണം ആഴക്കടലിൻ്റെ അങ്ങേ കരയില നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറില ഒട്ടിക്കിടക്കുന്ന മുത്തേ കണ്ണിലായ എണ്ണയോടിച്ചു കൊണ്ടിത്ര നാൾ കാത്തിരുന്നു ഞാനിരുട്ടിൽ ഇന്നെൻ്റെ മൺകുടിൽ മുന്നിലെ തിണ്ണയിൽ പൊന്നായി മിന്നും വിളക്കേ എന്നെങ്കാട്ടിലും ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുണ്ട് എന്നെങ്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമ്മളൊന്നും അത്രയ്ക്ക് എത്തിയിട്ടില്ലെങ്കിലും പോലും നമ്മളെ വിളിച്ചിട്ട് പറയുന്ന ചേട്ടന്മാർ ഇന്ന ആളെങ്കാട്ടിലും ഒന്നും കൂടി പെർഫെക്റ്റ് ആണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം മാത്രമല്ല ഇപ്പോൾ മണികണ്ഠൻ ഈ ഒരു പാട്ടിൽ മാത്രമല്ല കൂടെ മിമിക്രിയും നാടൻപാട്ട് അതൊക്കെ ഒരുമിച്ച് ഒക്കെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണ കാരണം കൊണ്ടായിരിക്കാം ചിലപ്പം ഈ പ്രേക്ഷകർക്ക് ഒന്നും കൂടി ഇഷ്ടമാണ് കാരണം അതിൽ മണിച്ചേട്ടനെ മാത്രം ടാഗ് ചെയ്തിട്ട് തന്നെ ഒരുപാട് ഏട്ടന്മാർ വിളിച്ചിട്ട് തീർച്ചയായിട്ടും അവര് എന്നെ കോള് ചെയ്തിട്ട് എന്നെ കൊണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പലതരത്തിലുള്ള പാട്ടുകൾ എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് നല്ലൊരു അനുഭവമായിരുന്നു അത് ആ അനുഭവം എനിക്ക് കിട്ടിയത് തന്നെ നമ്മുടെ നാട്ടിലെ താരങ്ങൾ എന്ന് പറഞ്ഞ ഈ ചാനലിലൂടെ വളരെ സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണത് ഒരുപാട് പ്രേക്ഷകരും ആരാധകരും വിളിച്ചിരുന്നല്ലോ വിളിച്ചതിൽ നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിന് സന്തോഷം കിട്ടണം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന എന്തെങ്കിലും വല്ല ആരെങ്കിലും കിട്ടുമെന്ന് ചെയ്തിട്ടുണ്ടോ ഓ തീർച്ചയായിട്ടും ഒത്തിരി പേര് വിളിച്ചായിരുന്നു അതിൽ ഒരുപാട് ആൾക്കാർ ഈ കോവിഡിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇവിടെ എത്തിപ്പെടാൻ കഴിയില്ല തീർച്ചയായിട്ടും ഈ കോവിഡൊന്ന് ഒരു ചെറിയൊരു മാറ്റം സംഭവിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് എത്താം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ വിളിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ആലുവയിലുള്ള ഒരു മിമിക്സ് പറയേണ്ട ട്രൂപ്പുണ്ട് അപ്പോൾ അവരെ എനിക്ക് ഇന്നെ ക്ഷണിച്ചിട്ടുണ്ട് അവർക്ക് ഇനി ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് എന്നെയും
ചേർത്തിട്ടേ നടത്തൂ എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എന്തായാലും ഒരു പ്രത്യേക ഒരു സന്തോഷമുള്ള ഇതുണ്ട്. അവരോട് പ്രത്യേകം നന്ദി പറയാം. പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായും നമുക്ക് ഇനി ഒരു വേറെ ജാനകിയമ്മയുടെ നമ്മൾ അന്ന് ഈ ജാനകിയമ്മയുടെ ഈ ഒരെണ്ണമാണ് നമ്മളൊന്ന് പഠിയത്. തീർച്ചയായിട്ടും അത് കൂടാതെ വേറെ ഏതൊക്കെയാണ്? ജാനകിയമ്മയുടെ അഞ്ഞനെ കണ്ണെഴുതി എന്നുണ്ട്. പിന്നെ കൊഞ്ചിക്കരയല്ലേ കൈക്കൂടുന്ന നിറയും. നമുക്ക് ആദ്യം ഒരെണ്ണം ഒന്ന് കേട്ടിട്ട് ശേഷം പിന്നെ ഈ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നിന്റെ അടുത്ത് പിന്നെ തീർച്ചയായിട്ടും. അന്ന് തന്നെ നമ്മള് വേറൊരു ഏതൊരു സിനിമയിലത്തെ ഒരു ബീജിയം എന്ന് പറയാം, അത് നല്ല ഹിറ്റ് ചെയ്യുന്നല്ലോ. വന്ദനം വന്ദനം അതും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിന്റെ ആണെന്ന് തോന്നുന്നു. ഒരു എന്തെങ്കിലും പ്രേക്ഷകർക്ക് എന്തെങ്കിലും മനസ്സിലാവും. തീർച്ചയായിട്ടും നമുക്ക് വന്ദന സിനിമയത്തില്ല. ഓ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. കാരണം ഒരുപാട് ആൾക്കാർ അതിനെ മാത്രം ടാഗ് ചെയ്തിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് ഒന്നും കൂടി അത് ചെയ്യാം. നമ്മുടെ വീഡിയോ വൈറലായി. അത് ചേച്ചിമാരൊക്കെ അറിഞ്ഞപ്പോൾ, പാപ്പനും അതേപോലെ ചേച്ചിമാരൊക്കെ അറിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷമായി. അവർക്ക് എന്നെ കാട്ടിലും സന്തോഷം അവർക്കാണ്. ഏറ്റവും കൂടുതൽ അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചേട്ടന്മാർ, അതേപോലെ ചേച്ചി, അമ്മ, അച്ഛനില്ല, അച്ഛൻ മരിച്ചിട്ട് 17 വർഷമായി. അപ്പോൾ ചെറുപ്പത്തിലെ അച്ഛനും എനിക്ക് സപ്പോർട്ട് ഉണ്ട്. അച്ഛനൊക്കെ എന്താ പറയുക, തുള്ളിയൊക്കെ കഴിച്ചു വന്നിരിക്കുമ്പോൾ എന്നെ കൊണ്ട് നാടൻ പാട്ടൊക്കെ പഠിക്കായിരുന്നു. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു പാട്ടൊക്കെ കേൾക്കാനൊക്കെ. ഇപ്പോൾ എൻ്റെ ചേച്ചിമാർ എനിക്ക് നല്ല സപ്പോർട്ടാണ്. അവർക്ക് ഒരുപാട് സന്തോഷമാണ്. അമ്മയ്ക്ക്, അതേപോലെ എൻ്റെ പിന്നെ ചേട്ടന്മാർ. തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന സ്റ്റേജുകളൊക്കെ എൻ്റെ ചേട്ടന്മാർ ഒഴിവാക്കാറില്ല. അതിൽ നാട്ടിലും എല്ലാവരും എന്നെ പറ്റാവുന്ന സ്റ്റേജുകളിലും ഒക്കെ നമ്മളെ വിളിച്ചിട്ട്. ഏതെങ്കിലും സ്ഥിരമായിട്ട് ഒരു വേദിയിൽ പോകണ്ടോ, ഒരു സമിതിയിൽ പോകണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അഗ്നി കലാസമിതി കുമ്പിടി എന്ന് പറഞ്ഞ എൻ്റെ നാടൻ പാട്ടിൻ്റെ ഗ്രൂപ്പ്, അതിൽ ഞാൻ 2 വർഷമായിട്ട് അതിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള സപ്പോർട്ടിങ് വേറെ. കാരണം അവരുടെ സമിതിയിലുള്ള ഞാൻ ഒന്ന് വൈറലായപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക സന്തോഷിച്ചത്. ഒത്തിരി അവർ സന്തോഷിച്ചു, അതിലുപരി ഞാനും സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ജാനകിയമ്മയുടെ പിന്നെ തീർച്ചയായിട്ടും ജാനകിയമ്മയുടെ നമുക്ക് കൈക്കൂടുന്ന നിറയിൽ ലാലേട്ടൻ്റെ ചിത്രം, മായാമയൂരം എന്ന ചിത്രത്തിൽ ആ ഒരു പാട്ട് കേൾക്കാം. ഉരുകും വേനൽ പാടം കടന്നെത്തുമീ രാത്രിങ്കളാൽ നീയുദിക്കേ. ഉരുകും വേനൽ പാടം കടന്നെത്തുമീ രാത്രിങ്കളാൽ നീയുദിക്കേ. കനിവാർന്ന വിരലാൽ അണിയിച്ച താരേ, കനിവാർന്ന വിരലാൽ അണിയിച്ച താരേ. അലിവിൻ്റെ കുളിരാർന്ന ഹരിചന്ദനം കൈകൂടുന്ന നിറയെ തിരുമധുരം തരും. കുരും നീളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴികൾ നീളെ വരുമോ വസന്തം. കൈകൊടുന്ന നിറയെ തിരുമധുരം തരും. അന്നത്തെ വീഡിയോയിൽ നമ്മുടെ മണികണ്ഠന്റെ മകൻ, ഓ എന്റെ മോൻ ലാൽകൃഷ്ണൻ, പ്രത്യേകമായിട്ട് എല്ലാരും അഭിനന്ദനം അറിയിച്ചാണ്. അതിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ട് മോൻ നന്നായി പാടി. അപ്പോ നമുക്ക് മോനെ ഇതിലൊന്ന് ഒന്ന് കൊണ്ടുവരാം. മോനോട് ഒന്ന് ഒന്ന് രണ്ട് കാര്യം ചോദിക്കൊരു പാട്ട് പാടിക്കല്ലേ? പിന്നെ തീർച്ചയായിട്ടും പാട്ട് പാടും. അവന് ഒരുപാട് എനിക്ക് വന്ന അഭിനന്ദനെക്കാളും കൂടുതൽ അവനോ അവനെയാണ് ആൾക്കാർ അത്രയുമിൽ അന്വേഷിച്ചത്, ചോദിച്ചത്. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അവനെ വിളിക്കാം. ഹായ് ലാൽകൃഷ്ണ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ഇപ്പൊ എത്ര പേരാ പഠിക്കുന്നത്? ഞാൻ 6. അന്നത്തെ വീഡിയോയില് ഒരുപാട് ആൾക്കാര് ലാൽകൃഷ്ണനെ ചോദിച്ചിരുന്നിട്ടാ. അന്ന് ഏത് പാട്ടാ പാടിയത്? അന്ന് പാലം പോലെ. പാലം പോലെ അല്ലേ? ജിതേഷ് കക്കടിപ്പുറത്തിന്റെ അദ്ദേഹം എന്തായാലും നമ്മള് വിട്ടുപോയി. അതെ, വിഷമം ഒരു കാരണം തന്നെയാണ്. എന്തായാലും ഈ
ലാലകൃഷ്ണ ഇന്നൊരു പാട്ട് പാടാൻ പറ്റില്ലേ? ഏത് പാട്ടാണ്? ചക്കരച്ചേലുള്ള പെണ്ണേ എന്റെ കുഞ്ഞു മനസ്സിലെ പൊന്നോ എന്തൊരു ചന്താടി പൊന്നോ നിന്നെ നോക്കിക്കൊണ്ട് ഞാനിരിക്ക ചക്കരച്ചേലുള്ള പെണ്ണെ എന്റെ കുഞ്ഞു മനസ്സിലെ പൊന്നോ എന്തൊരു ചന്താടി പൊന്നോ നിന്നെ നോക്കിക്കൊണ്ട് ഞാനിരിക്ക ണും മാമലച്ചോലേ പൊങ്ങിക്കിടന്നൊരു നേരം ആയിരം ദൈവങ്ങളില്ലേ നിങ്ങൾ കണ്ണു തുറക്കാനതെന്തേ ചക്കരച്ചേലുള്ള പെണ്ണേ എന്റെ കുഞ്ഞു മനസ്സിലെ പൊന്നോ എന്തൊരു ചന്താടി പൊന്നോ നിന്നെ നോക്കിക്കൊണ്ട് എന്തായാലും നമ്മള് അന്ന് ആ വീഡിയോയിൽ തന്നെ മണിച്ചേട്ടന്റെ കുറെ ആരാധകര് മറ്റേ ഈ പാട്ട് മണിച്ചേട്ടന്റെ പാട്ട് പാടിയിട്ട് അന്ന് സപ്പോർട്ട് നല്ല ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവർക്കും വേണ്ടിട്ട് തന്നെ ഒരു മണിച്ചേട്ടൻ ഒരു ഗാനം ഒന്ന് തീർച്ചയായിട്ടും. മണിച്ചേട്ടന്റെ പാട്ട് ഇതേവരെ അധികം ആൾക്കാരൊന്നും എടുത്ത് പാടാത്ത ഒരു പാട്ടുണ്ട്. മണിച്ചേട്ടൻ കറുപ്പിനെ കുറിച്ചിട്ട് പാടിയ ഒരു പാട്ടാണ്. അപ്പൊ അതിന്റെ ഏകദേശം ഒരു നാല് പേര് തീർച്ചയായിട്ടും. നെഞ്ചു പൊളിയണ് ഉള്ളം പിടയ്ക്കണ് എണ്ണക്കാറുമ്പി പെണ്ണേ നിന്നെ കണ്ടു പിരിഞ്ഞൊരു നേരം മുതൽ എന്റെ ഉള്ളില് തീയാണ്. നെഞ്ചു പോലെയാണ് ഉള്ളം പിടയ്ക്കണ് എണ്ണക്കാറുമ്പി പെണ്ണേ നിന്നെ കണ്ടു പിരിഞ്ഞൊരു നേരം മുതൽ എൻ്റെ ഉള്ളിലെ തീയാണ്. മേലെപുരത്തിന് തീവണ്ടി വട്ടത്തിൽ കണ്ടു മറഞ്ഞതാണേ മരം കൊട്ടി പാടുമ്പോൾ നെഞ്ചിൽ കയറി മിണ്ടാതെ പോയതാണേ. വീടുമാറിയില്ല നാടുമാറിയില്ല വീടുമറിഞ്ഞതില്ല വീടുമാറിയില്ല നാടുമാറിയില്ല പേരുമറിഞ്ഞതില്ല. നെഞ്ചു പോലെയാണ് ഉള്ളം പിടയ്ക്കണ് എണ്ണക്കാറുമ്പി പെണ്ണേ നിന്നെ കണ്ടു പിരിഞ്ഞൊരു നേരം മുതൽ എൻ്റെ ഉള്ളിൽ തീയാണ്. കരിവളക്കൂട്ടങ്ങൾ കണ്ടപ്പോ പെണ്ണിൻ്റെ ഉള്ളം തുടിച്ചതല്ലേ കരിമഷി തേക്കുവാൻ പൂവള കണ്ണുകൾ എന്നും കൊതിച്ചതല്ലേ. നിന്റെ പേരുമാറിയില്ല വീടുമാറിയില്ല നാടുമറിഞ്ഞതില്ല നിന്റെ പേരുമാറിയില്ല വീടുമാറിയില്ല നാടുമറിഞ്ഞതില്ല. നെഞ്ചു പോലെയാണ് ഉള്ളം പിടയ്ക്കണ് എണ്ണക്കാറുമ്പി പെണ്ണേ നിന്നെ കണ്ടു പിരിഞ്ഞൊരു നേരം മുതൽ എൻ്റെ ഉള്ളിൽ തീയാണേ. വീണ്ടും നമ്മൾ ഒരു ഒരു എപ്പിസോഡും കൂടി മണിനെ ഉൾപ്പെടുത്തി. അതിന് വളരെയധികം സന്തോഷം. കുറച്ചു നേരം ഞങ്ങളുടെ ഈ ചാനലിലെ കൂടി വന്നതിലേക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതിലേറെ എനിക്ക് സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രേക്ഷകരോട് ആദ്യം നമ്മൾ സന്തോഷം അറിയിക്കുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ എന്നൊരു കലാകാരൻ എന്നുള്ള രീതിക്ക് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുത്തിയ നമ്മുടെ പ്രേക്ഷകരാണ്. അപ്പോൾ അവരിൽ അവരോട് നമ്മൾ നല്ല നന്ദി അറിയിക്കുകയാണ്. അകം കഴിഞ്ഞ നന്ദി അറിയിക്കണേ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി അവരിൽ അറിയിക്കുകയാണ്. പിന്നെ അതോടൊപ്പം നമ്മുടെ സുജിഷേട്ടനോട് നമ്മുടെ നാട്ടിലെ താരം നാട്ടിലെ താരങ്ങളിലൂടെയാണ് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും സുജിഷേട്ടനോടും അതേപോലെ ക്യാമറമാൻ സർഗ സുബ്രിചേട്ടൻ അപ്പോൾ അദ്ദേഹത്തോടും അകമഴിഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും. മണികണ്ഠൻ്റെ അമ്മയല്ലേ? അതെ. അന്ന് കഴിഞ്ഞ വീഡിയോയിൽ എന്തായാലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്നില്ല, ഞങ്ങളെ മരിച്ചിട്ട് ഇരിക്കുകയാണ്. മണികണ്ഠൻ്റെ ഇപ്പോ ഈ വീഡിയോ ഒക്കെ നല്ല ആൾക്കാരൊക്കെ അറിഞ്ഞ് സന്തോഷായത്. ഇത് മണിയുടെ വൈഫല്ലേ? എന്താ പേരെന്താ? സപ്പോർട്ടിംഗ് അല്ലേ? ഇത് ചെറിയ ഇത് അത് ചേട്ടന്റെ മോള് മൂത്ത ചേട്ടന്റെ മോള്. ഇവനും ഒരു ചെറിയൊരു പാട്ടായിരുന്നു, ചെറുതായിട്ട് പാടും. പാടൂലേ? മോന്റെ പാട്ട് ചെറുതായിട്ടും കേക്കാറുല്ലേ. കണ്ടോ നാട്ടാരേ കണ്ടോ നാട്ടാരേ ഉണ്ണിടമ്മയെ കണ്ടോണ്ടോ കാലമതിക്കാലേ കൂരെ നീ പോയില്ലേ തിരികെ വാ.
വന്നപ്പോ കണ്ടില്ലോറേ. അപ്പോൾ വളരെയധികം സന്തോഷം ഇന്ന് ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് ഈ വന്നതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. അപ്പോൾ ഇനിയൊരു പുതിയൊരു എപ്പിസോഡ് ആയിട്ട് അടുത്ത ആഴ്ച നമുക്ക് തീർച്ചയായും വരാം.